ശിരൂരിലെ അങ്കോളയിൽ മണ്ണിടിച്ചിലിൽ അകപ്പെട്ട് കാണാതായ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. 12 കിലോമീറ്റർ അകലെ ഗോകർണയിലാണ് മൃതദേഹം കണ്ടത്. മൃതദേഹം സന്ന ഹനുമന്തപ്പ എന്ന സ്ത്രീയുടേതാണെന്നാണ് സംശയം. അഴുകിയ നിലയിലാണ് മൃതദേഹം കാണപ്പെട്ടത്. പുഴയുടെ മറുക്കരയിൽ വെള്ളം ഉയർന്നപ്പോൾ കാണാതായ സ്ത്രീകളിൽ ഒരാളാണ് ഇവർ. ഇങ്ങനെ കാണാതായ 4 പേരിൽ ഒരാളാണ് ഇവർ. മൃതദേഹം തിരിച്ചറിയാനുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണ്. അതേസമയം കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഇന്നും തുടരുകയാണ്. അർജുനെ കാണാതായിട്ട് ഇന്നേക്ക് 8 ദിവസമാണ് ആയിട്ടുള്ളത്. കൂടുതൽ റഡാർ ഉപകരണങ്ങൾ എത്തിച്ച് അർജുനു വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഇന്നും തുടരും. ഇന്നു മുതൽ പുഴ കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ നടക്കുക. സൈന്യത്തിൻ്റെ നേതൃത്വത്തിലായിരിക്കും തെരച്ചിൽ. ഇന്നലെ വൈകിട്ടോടെ പുഴയ്ക്ക് അടിയിൽ നിന്ന് പുതിയ സിഗ്നൽ കിട്ടിയിരുന്നു. ലോറി കരഭാഗത്തില്ലെന്നും എന്നാൽ മണ്ണിൽ പുതഞ്ഞു പോകാനുള്ള സാധ്യത തള്ളാനാകില്ലെന്നും സൈന്യം വ്യക്തമാക്കിയിരുന്നു. ഗംഗാവലി നദിക്ക് അടിയിൽ നിന്ന് കിട്ടിയ സിഗ്നൽ കേന്ദ്രീകരിച്ചായിരിക്കും ഇന്നത്തെ പരിശോധന. പുഴയിൽ കരഭാഗത്ത് നിന്ന് 40 മീറ്റർ അകലെയാണ് സിഗ്നൽ കിട്ടിയിട്ടുള്ളത്. ലോറി ചെളിമണ്ണിൽ പൂണ്ട് പുതഞ്ഞു പോയിരിക്കാനുള്ള സാധ്യത തള്ളാനാകില്ലെന്ന് സൈന്യം പറയുന്നു. എന്നാൽ കനത്ത ഒഴുക്കാണ് പുഴയിലുള്ളത്. നാവികസേന സിഗ്നൽ കിട്ടിയ സ്ഥലത്ത് നിന്ന് വിശദമായ പരിശോധന നടത്തും. വെള്ളത്തിൽ ഉപയോഗിക്കാവുന്ന ഫെറക്സ് ലൊക്കേറ്റർ 120ഉം ഡീപ്പ് സെർച്ച് മൈൻ ഡിറ്റക്ടറും ഉപയോഗിച്ചാകും സിഗ്നൽ ലഭിച്ച ഭാഗത്ത് തെരച്ചിൽ നടത്തുക. അതേസമയം രഞ്ജിത്ത് അടക്കമുള്ള കേരളത്തിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകരെ പോലീസ് തടഞ്ഞു. NDRF ആൾക്കാരെ അടിച്ചോക്കി വെച്ചിരിക്കുന്നത്, നേവിയുടെ ആൾക്കാരെ അടിച്ചു നോക്കി. എന്താ കാണിച്ച 7 ദിവസമായിട്ട് ഇവ 1 മുതൽ 8 ദിവസം വരെ നേവി വെള്ളത്തിൽ. അപ്പൊ എന്താ കിട്ടി? ഇനി കൂടുതൽ എന്ത് തപ്പാൻ അവര് 5 ദിവസം അങ്ങനെ വരുന്നത്? എന്താ കാണിച്ച്? എന്തോ ഹൈഡ് ഔട്ട് ചെയ്യുന്നു. മാക്സിമം ഒരു കാര്യം ഇത് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് പോലും അവര് അന്നപ്പോ തൊട്ട് ഇത് തന്നെയാണ്. ആ പയ്യന്റെ ഇത് വെച്ച് ആ കട അവിടെ ഒരിക്കലും മണ്ണിട്ട് മൂടാൻ പാടില്ലായിരുന്നു. കുഴൽക്കിണർ വേറെ കുഴൽക്കിണർ മതി, കാരണം നമുക്ക് അത് ഡ്രില് ചെയ്യുമ്പോഴത്തേക്ക് മെറ്റൽ തട്ടും, മെറ്റൽ തട്ടും. അതിന്റെ ഇത് കറക്റ്റ് ഓപ്പറേറ്റർ വെച്ചാൽ ഓപ്പറേറ്റർ കൂടെ നമ്മൾ എക്സ്പീരിയൻസ് ആൾ വെച്ചാൽ അത് മെറ്റലാണോ ഇല്ല അറിയാൻ പറ്റത്തുള്ളത്. ഇത് എത്ര വലിയ പാറയാണ് തുരന്ന് പോയി കറക്റ്റ് മെറ്റൽ പീസ് ആ സ്ഥലത്ത് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റൂ. കാരണം റഡാർ വർക്ക് ചെയ്യുന്നില്ല, ജിപി ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ വർക്ക് ചെയ്യുന്നില്ല, ഇതൊന്നും വർക്ക് ആവുന്നില്ല. ഉത്തരാഖണ്ഡിലേക്ക് സാധനം ഉപയോഗിച്ചതാണത്. ഈ സാധനം മറ്റേ ഡ്രില്ലിംഗ് വെർട്ടിക്കൽ ഡ്രില്ലിംഗിന് വേണ്ടി സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ എൻ്റെ കൈക്കടപ്പുണ്ട്. അപ്പോൾ ഈ നല്ല ഐഡിയ ആണ്, കാരണം നമുക്ക് വേറെ റഡാർ വർക്ക് ആസ്വദിക്കാൻ നമുക്ക് ഈ സാധനം വെച്ച് നോക്കിയേ പറ്റുള്ളൂ. നമുക്ക് പോസിബിലിറ്റി നോക്കണ്ടേ, ഡൗട്ട് ക്ലിയർ ചെയ്യണ്ടേ? ഒന്നുമില്ല, വെറുതെ എന്തായാലും കാട്ടിക്കൂട്ടി പോകുമല്ല വേണ്ടത്.